ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ പൊന്നു മക്കള്, എവിടെ എത്തി നിങ്ങൾക്ക് മദ്രസയിലെ പാഠം? അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഏതാണ്? അൽ വഹദത്ത് ഹാദി അഷ്റ, 11-ാമത്തെ യൂണിറ്റില് 2-ാമത്തെ പാഠമാണ് എടുക്കുന്നത്. ഇവിടെ എന്തെയാണ് കാണുന്നത്? നമ്മൾ പ്ലഗിലൊക്കെ കുത്തുന്ന ഒരു ചാർജർ പിന്നിൻ്റെ ഒക്കെ ഒരു പ്ലഗാണ്. ഇത് കുത്തുന്നില്ല, നമ്മൾ ഫോണൊക്കെ റീചാർജ് ചെയ്യാനൊക്കെ കുത്തൂല. അപ്പം അതിനുള്ളൊരു പിന്നാണ്. അപ്പം അതിന് നമ്മൾ അറബിയിൽ എന്ത് പറയും എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ പഠിക്കുന്ന അക്ഷരവും ഏതാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ പാഠത്ത് പഠിച്ചതാണ്. ഏതായിരുന്നു നമ്മൾ കഴിഞ്ഞ പാഠത്ത് പഠിച്ചത്? നമ്മൾ കുബ്ബ പഠിച്ചു. അതിൽ നമ്മൾ കാഫ് പഠിച്ചു. കാഫ്, കാ. അപ്പോൾ കാഫ് നല്ല ഉച്ചരിക്കുമ്പോൾ നന്നായി മനസ്സിലാക്കി ഉച്ചരിക്കണം. അപ്പോൾ വായ നിറയണം. കാ, കാ. കാ അല്ല കേട്ടോ, കാ, കാ, കാ അങ്ങനെ പറയരുത്. കാ, കാ അണ്ണാക്കുന്ന് വരണ ഈ കാ, കാ. അപ്പം ഇത് നമ്മൾ തജ്വീദൊക്കെ പഠിച്ച് വരുമ്പോഴാണ് നമുക്ക് നന്നായി മനസ്സിലാക്കി ഇത് പഠിക്കുക. ഖുർആനിലൊക്കെ ഈ കാ വരുന്നിടത്ത് നന്നായി മനസ്സിലാക്കിയിട്ട് വേണം ഉച്ചരിക്കാൻ. അപ്പം നമ്മൾ കുബ്ബ പഠിച്ചു, അതിൽ കാഫ് പഠിച്ചു. അപ്പം നമ്മളിതിൽ കാഫ് അലിഫു വാവ് യാ ഒക്കെ കൊണ്ട് നീട്ടുന്നതാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. മനസ്സിലായില്ല? ശ്രദ്ധൊക്കെ വന്നിട്ട് ഉച്ചരിക്കുന്നതാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്നത്. അപ്പം എന്താണ് ഇതിന് ചാർജ്? ഇതിനെന്ത് പറയും? പിന്നിന്ന് എന്ത് പറയും? കാബിസ്, 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 കാ ബി, കാബിസ്. സീനാണ് ഇവിടെ ലാസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ചുവപ്പ് ഈ കളറിലുള്ള അക്ഷരം മാത്രം നന്നായി മനസ്സിലാക്കാം. കാ ഉച്ചരിക്കുമ്പോൾ അണ്ണാക്കുന്നതിന് വരണം കേട്ടോ. കാ, കാ, കാഫ്, കാബിസ്, കാ, കാബിസ്. അലിഫ് കൊണ്ട് നീട്ടുന്നു കാന്ന്. അടുത്തത് നോക്കൂ. ബഖാഉൻ, 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 ബഖാഉൻ. വ കൂ, കൂ. കാഫ് കൂ, കൂ. വക്കൂറുൻ, വക്കൂറുൻ, വക്കൂറുൻ. ഫഖീ, ഖൈ, ഖൈ, ഖഖീ. ഫഖീറുൻ, ഫഖീറുൻ, ഫഖീറുൻ. ഹഖഖ, ഹഖഖ. അപ്പോൾ ഇവിടെ എന്തൊക്കെ വന്നു? ഇതിൻ്റെ ശബ്ദ വന്നു. അപ്പോൾ ഒന്നും കൂടി കനപ്പിച്ച് പറയണം. ഹഖഖ, ഹഖഖ, ഹക്കക. അടുത്ത നോക്കൂ. അഹക്കു, 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 അഹക്കു. അടുത്ത് കി, ക, കു, കി. വുക്കൈഫ, 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 വുക്കൈഫ. പറയുമ്പോൾ നമുക്ക് കാ കീ കു എന്ന് പറയാം. പക്ഷെ കാ കീ കു അങ്ങനെ പെട്ടെന്ന് പറയുന്ന കാ കീ അല്ല അത്. കാ അണ്ണാക്കിൽ നിന്ന് തന്നെ കാ വരണം. അപ്പം അത് പഴയ നമ്മൾ ഉച്ചരിച്ച് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് നമുക്ക് മറ്റേ കാ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പം അടുത്തത് നമുക്ക് നോക്കാം. ഹക്കൻ, 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 ഹക്കുൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധ വന്നു, തൻവീനും വന്നു. അപ്പോൾ ഒന്ന് നല്ല കനപ്പിച്ചിട്ട് ഹക്കൻ, ഹക്കുൻ, ഹക്കിൻ, കൻ, കുൻ, കിൻ. മനസ്സിലായില്ല? അപ്പോൾ മനസ്സിലാക്കി പഠിക്കട്ടോ. അടുത്തത് നോക്കൂ. കാ കോ കേ, കാ കോ കേ. അപ്പോൾ ദരിഫും വാവും യാവും ഇല്ലാതെ നമ്മളെന്ത് പറയും? ക, അൽഫും വാവൊന്നും ഇല്ലാതെ നമ്മൾ കാ കൂ കീ എന്ന് പറയരുത്. അതിനോട് മദ്ദശ്വരമായ അൽഫ്, വാവ്, യാ എന്നിവ വരുമ്പോൾ നമ്മൾ നീട്ടി തന്നെ പറയണം. കാ കൂ കീ. അപ്പം അത് മനസ്സിലാക്കാം. അടുത്തത് നക്ര വായിക്കാനാണ്. എന്തൊക്കെയാണ് ഇവിടെ വായിക്കാൻ തന്നത്? നമുക്ക് ഓരോരോ അക്ഷരം പറഞ്ഞിട്ട് വായിക്കാം. റ കൈ, കൈ, യാവ് കൊണ്ട് നീട്ടുന്നു. റഖീബുൻ, റഖീബുൻ, റഖീബുൻ. ഐന് അ കൂ
റുൻ അക്കൂറുൻ വമ്മിനെ വാവ് കൊണ്ട് നീട്ടുന്നു അക്കൂറുൻ ഖാദിറുൻ 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 ദൂ പുള്ളിയുള്ള താലാണ് ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ട് പഠിച്ച അക്ഷരങ്ങളാണ് അപ്പൊ ഒക്കെ മനസ്സിലാക്കിയിട്ട് ഓരോന്നും ഒരുപാട് തവണ വായിച്ച് പഠിക്കാം. അടുത്ത എന്താണ്, താഴെ ഇവിടെ തന്ന അക്ഷരങ്ങൾ ഇതാ കുറച്ച് അക്ഷരങ്ങൾ തന്ന് തോ തോ ഹ തു ബ ബ റ ദുൻ വുൻ സ സ് സ് ഷ സി സു ഷീന് ആ റുൻ. അപ്പൊ ഈ അക്ഷരങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിവിടെ താഴെ കുറച്ച് കള്ളികൾ തന്നില്ലേ, അതിൽ വാക്കുകൾ ഉണ്ടാക്കണം ഇതിന്ന് അക്ഷരങ്ങൾ കൂട്ടിയിട്ട്. അപ്പൊ നമുക്ക് എന്തെഴുതാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് എഴുതാം, അതൊരു വാക്കായാൽ മതി. അപ്പൊ നമുക്കിവിടെ സ ബ ദുൻ സ ബ ദുൻ അങ്ങനെ എഴുതാം നമുക്കിവിടെ സ ബ ദുൻ സ ബ ദുൻ. അടുത്തത് നോക്കൂ, അ ബ അബ് അ ബ അബ് അബ്. അടുത്തതോ കോ ബ റുൻ കബ് റുൻ കബ് റുൻ കബ് റുൻ. ഇത് ആ റ് അർ ലുൻ അർ ലുൻ അ റ് ലുൻ അർ ലുൻ. അങ്ങനെ നമ്മൾ ഈ നാല് കള്ളിയിലും ഇതിന്ന് പദങ്ങൾ എടുത്ത് കണ്ടുപിടിച്ച് എഴുതിയതാണ്. ഇനി എന്താണ് നക്തുബ്. അടുത്ത നക്തുബ് താഴെ ഉള്ളത് വായിച്ചിട്ട് നമുക്ക് ഇവിടെയൊക്കെ എഴുതാം, എഴുതാനാണ് പറയുന്നത്. ത ക റ ബ തക്റബ. അപ്പൊ നമുക്ക് ഇവിടെ അതുപോലെ എഴുതാം, കൂട്ടിയിട്ട് അക്ഷരം കോഫ് കൂട്ടി എഴുതുമ്പോൾ എങ്ങനെ വന്നതെന്നൊക്കെ നോക്കിയിട്ട് എഴുതുക, മനസ്സിലാക്കി എഴുതുക. തക്റബ കൂത്തുൻ 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 കൂ കൂത്തുൻ കൂത്തുൻ ഐ ഐന് ഐ കാബുൻ ഐ കാബുൻ കാ നീട്ടുന്നുണ്ടല്ല ഇവിടെ കൂ കാ ഐ കാബുൻ ഐ കാബുൻ ഐ കാബുൻ ഹ ക ക ഹ ക ക സദ് വരുന്നു അടുത്ത കാഫ് വരുന്നു ഹ ക ക രണ്ട് കാഫ് ഒരുമിച്ച് വരുമ്പോൾ എഴുതിയത് മനസ്സിലായില്ലേ ഹ ക ക. അപ്പം അത് അതുപോലെ ഇങ്ങോട്ട് എഴുതുക, ഇത് ഇതിൽ മാത്രം എഴുതി നിർത്തണ്ട, നിങ്ങൾ റഫായിട്ട് വേറെയും എഴുതി പഠിക്കട്ടാ. അടുത്തത് നക്ര മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് അല്പം നമുക്ക് അത് വായിക്കാം. ഷി കാ കൈ രണ്ട് കാഫുകൾ വന്നു, ഇവിടെ കാ വന്നു ഇവിടെ കൈ കൈ എങ്ങനെയൊക്കെ നീട്ടുന്നുണ്ട്, യാവ് കൊണ്ടും ഇവിടെ മുകളിൽ ഒരു ചെറിയ ഇത് കണ്ണില്ല മദ് അതുകൊണ്ട് നീക്കുന്നു. അപ്പൊ നമുക്ക് ഷി കാ കൈ ഷി 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 കാ കൈ ആ ഷ കോ ആ ഷ കോ കോ ആ ഷ കോ ഫ ഫരീഖൻ ഫ ഫരീഖൻ രണ്ട് ഫാവുകൾ വന്നു ഫരീഖൻ ആ ഫാവ് നമ്മൾ പഠിച്ചതാ ഫനസിന്റെ പാഠത്തിൽ പഠിച്ചതാണ് ഫരീഖൻ. അടുത്തത് നോക്കൂ റു റുസിഖോ റുസിഖോ കോ റുസിഖോ തബഖൻ തബഖൻ ഖൻ തബഖൻ ഹഖൻ 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 ഇവിടെ തൻവീനും വന്നു സദ്ദും വന്നു ഇവിടെ തൻവീന് മാത്രം ഖൻ ഖൻ. അപ്പൊ ഉച്ചാരണൊക്കെ ഏകദേശം ഒരുപോലെയാണ് നമ്മൾ അനപ്പിച്ച് നമ്മളൊന്ന് പറയുകയാണ് വേണ്ടത്. അപ്പൊ ഇതിൽ നമ്മൾ നന്നായി മനസ്സിലാക്കി പഠിക്കാം. കാ ഉച്ചാരണമാണ് പഠിക്കാൻ മനസ്സിലാക്കേണ്ടത്. കാ കാ അടുത്തത് വരുന്നത് കാഫാണ്. കാ കാ നമ്മൾ കാക്ക എഴുതുന്ന കാ ആണ് മലയാളത്തിലെ കാ എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ ഇപ്പൊ നമ്മൾ പഠിച്ച കാക്ക് മലയാളത്തിലെ ഒരു അക്ഷരമില്ല പറയാൻ. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്, മലയാളത്തിലുള്ള എല്ലാ അക്ഷരങ്ങൾക്കും അറബിയിൽ അക്ഷരമില്ല. അപ്പൊ ഇത് നമ്മൾ മലയാളത്തിലെ ക
കടം എന്നൊക്കെ എഴുതുന്ന കാലേ അത് അതിനുപയോഗിക്കുന്നതാണ് ഇത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് നമ്മളിപ്പോൾ പഠിച്ച ഈ അക്ഷരം മലയാളത്തിൽ അതിന് ഒരക്ഷരം ഇല്ല. ഏതക്ഷരത്തിനാണ് ഇത് ഉപയോഗിക്കാമെന്നില്ല. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി പഠിക്കുക ഈ ഭാഗം. അപ്പോൾ ഇന്നത്തെ പാഠഭാഗത്തിൽ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇതിലുള്ള ആദ്യമുള്ള ഈ ചുവപ്പ് കളറിലുള്ള എല്ലാ അക്ഷരങ്ങളും മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.